പോലീസിലെ ആത്മഹത്യകൾ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പി സി വിഷ്ണുനാഥ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. ജനം ഇമ്പാക്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരമായി ജനം ടി വി ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു, പോലീസിലെ ആത്മഹത്യകൾ കൂട്ടവിരമിക്കൽ. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം റീജിയണൽ ഹെഡ് കൂടിയായ ആർ രാജീവിന്റെ റിപ്പോർട്ടുകൾ വളരെ വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കുകയും അതിൽ ചർച്ചകൾ വയ്ക്കുകയും എല്ലാം ചെയ്തു. അതിനൊടുവിൽ ജനം ടി വിയുടെ ആ ഒരു പ്രയത്നത്തിന് ഒരു ഫലം കണ്ടു എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് അല്ലേ? ദീപിക, ഇത്തരത്തിൽ പോലീസിലെ ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. അത് ജോലി സമ്മർദ്ദം മൂലവും മാനസിക സമ്മർദ്ദത്തിലും നിരവധി ആത്മഹത്യകളാണ് ഉണ്ടാകുന്നത്. ജനം ടി വി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണിത്. പാറശ്ശാല സ്വദേശി മദനകുമാറിന്റെ അടക്കം നിരവധി ആത്മഹത്യകളാണ് പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്ത് നിന്നും പി സി വിശ്വനാഥ് എം എൽ എ ആണ് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ്. ഈ ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ ആത്മഹത്യക്ക് വഴിവെക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. ഇവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായിട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ പോലും ആത്മഹത്യകൾക്കൊന്നും തന്നെ കുറവില്ല. മാത്രമല്ല പോലീസിൽ കൂട്ട വിരമിക്കലും ഉണ്ട്. കഴിഞ്ഞ ഒരു ആറാഴ്ചയിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ, മൂന്നാഴ്ചയിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ, ആറോളം പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അഞ്ചു വർഷത്തെ കണക്കുകൾ എടുത്താൽ ഏതാണ്ട് 70 പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ പോലീസിൽ നിന്നും നിരവധി പേർ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഒരു സാഹചര്യം. ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഐ പി എസുകാർ ഡെപ്യൂട്ടേഷനിൽ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന, കേരളം വിടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം അത് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾക്ക് അവർ വിധേയരാകേണ്ടി വരുന്നു. ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇതൊക്കെ തന്നെ പോലീസുകാർക്ക് ഇവിടെ തുടരുന്നതിന് പ്രശ്നമാണ്. അതുകൊണ്ട് അവർ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ജനജീവി ചർച്ച ചെയ്ത വിഷയമാണ്. മാത്രമല്ല ഈ പോലീസുകാരുടെ കുറവ് അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മണിക്കൂറുകളോളം അവർ തുടർച്ചയായി ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഈ ജോലി ഭാരം ഇരട്ടിയാകുന്നു. പോലീസുകാരുടെ കുറവ് കാരണം നിലവിലുള്ളവർക്ക് ജോലി ഭാരം ഇരട്ടിയാണ്. അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ കാരണമാണ് ഈ കൂട്ട വിരമിക്കലും ആത്മഹത്യകളുമൊക്കെ ഇതേ രീതിയിൽ വർദ്ധിക്കുന്നത്. ഏതായാലും അത് വലിയൊരു വിഷയം തന്നെയാണ്. ജനം ടി വി കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഏതായാലും ആ വിഷയമാണ് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ദേവിക, രശ്മി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഉദ്യോഗസ്ഥർ പോലും ഡെപ്യൂട്ടേഷൻ വാങ്ങി പോകുന്നൊരു സാഹചര്യത്തിൽ പോലീസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള വാർത്തകൾ നിരന്തരം ഫോളോ അപ്പുകളായി നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്തിനെങ്കിലും ഇടപെടാതെ വയ്യ എന്നൊരു സന്ദർഭത്തിൽ തന്നെയല്ലേ ഈ പി സി വിഷ്ണുനാഥിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ 8 കൃത്യമായി അവർക്ക് ജോലി ഏർപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം വളരെ ശക്തമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നൊരു കാര്യം, 8 ഡ്യൂട്ടി എന്നുള്ളത് പ്രായോഗികമായിട്ട് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇവർക്ക് പലതരത്തിൽ ഇവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള പല പദ്ധതികളും നിലവിലുണ്ട്. യോഗ പോലുള്ള പദ്ധതികൾ, ചില ക്ലാസുകൾ ഒക്കെ നിലവിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പദ്ധതികളൊന്നും തന്നെ യാതൊരു തരത്തിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതല്ല. ആത്മഹത്യകൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ്, ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദം കാരണമാണ്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ ആത്മഹത്യകൾക്ക് കാരണമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. മുഖ്യമന്ത്രിയും അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർ മറ്റു ഡെപ്യൂട്ടേഷനിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, മറ്റ് ഇടങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ ഒരു കാര്യം, അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്തില്ല എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ നോക്കുകുത്തി ആക്കിക്കൊണ്ട് ചില രാഷ്ട്രീയമായിട്ടുള്ള ചില ഇടപെടലുകൾ, ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിനനുസരിച്ച് ജോലി ചെയ്യേണ്ട സാഹചര്യമൊക്കെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരുടെ പൊതുവിലുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. ഐ പി എസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഐ എ എസ് ഉദ്യോഗസ്ഥരും ഇതേ രീതിയിൽ തന്നെ ഡെപ്യൂട്ടേഷനിൽ കേരളം വിട്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഇത്തരത്തിലുള്ള വ്യക്തി താല്പര്യങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ കാരണമാണ് അവർ ഇത്തരത്തിൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ ആത്മഹത്യകളും ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചത്തെ കണക്ക് എടുത്ത് തന്നെ 6 പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പാറശ്ശാലയിൽ ഈ അടുത്തിടെയാണ് ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 5 കണക്കെടുക്കുകയാണെങ്കിൽ 70 പോലീസുകാർ
ഈ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായി. മാത്രമല്ല കൂട്ട വിരമിക്കലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആഭ്യന്തര വകുപ്പ് ഈ ഒരു വിഷയം അമ്മേ പരാജയമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്നൊരു വിഷയം. ഏതായാലും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ, അതായത് ഇതുവരെ ഈ ഒരു പോലീസിന്റെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിൽ എന്തൊക്കെ നടപടികൾ കൃത്യമായി ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വരും. അദ്ദേഹം യോഗ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്, ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്, അത്തരത്തിലുള്ള പ്രത്യേക ക്ലാസുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നുള്ളൊരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദം പോലീസ് സേനയിൽ ആത്മഹത്യയ്ക്കും കൂട്ടവിരമിക്കലിനും കാരണമാണ് എന്നുള്ളത് മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുകയാണ്. ദേവിക.